never seen my husband lose his temper. Husband, I don't know, and a role model. I was so proud to represent and the constituency assembly. Responsibility alla, adan ende oru kadamaya to the constituency and the people. Angane oru politician aavunno oru MLA aavunno onnu njan chindichittilla. Aa responsibility ide nadukku vechu puli angu pettanu onnum parayada angu poi. അവരെന്നോട് വളരെ സ്ട്രോങ് ആയിട്ട് എന്നോട് പറയുക, സാറിൻ്റെ സ്ഥാനത്ത് നിൽക്കണം. ഐ വാസ് ത്രെട്ടൻഡ് വിത്ത് ദിസ് ഓഫർ. പുള്ളിയെ പോലെ പ്രവർത്തിക്കുക, പുള്ളിയെ പോലെ ആകുക, ഇതെല്ലാം ഐ സ്റ്റെപ്ഡ് ഇൻ ടു ഹിസ് ഷൂസ്. ടോട്ടലി ഗേവ് അപ്പ് ഫോർ മൈ പീപ്പിൾ. ഐ ഡിഡ്ന്റ് വോണ്ട് എനി പ്രോബ്ലംസ് ടു ക്രോപ്പ് അപ്പ് സഡൻലി. അതായിരുന്നു എൻ്റെ പ്രാർത്ഥന. ഞാൻ ടേക്ക് ഓവർ ചെയ്ത് ഞാൻ ചെയ്ത് തുടങ്ങിയപ്പോഴും സെയിം കൂട്ടി. യുനോ, സെർവിങ് ദ പബ്ലിക് ഇസ് സോ മേക്സ് യുവർ ഹാർട്ട് സോ ഹാപ്പി. ഒട്ടും ആഗ്രഹങ്ങളില്ലാഞ്ഞ ഒരു വ്യക്തിയിൽ ഒരുപാട് ആഗ്രഹങ്ങൾ, സാധ്യതകൾ, എൻ്റെ നാടിനെ പറ്റിയുള്ള സാധ്യതകളൊക്കെ എൻ്റെ മനസ്സിൽ വന്നു. യു ഹാവ് ടു റൈസ് ടു ഒക്കേഷൻ. ഹലോ എവ്രി വൺ, നമസ്കാരം. വെൽക്കം ടു ദിസ് ഇസ് മൈ ലൈഫ് ഷോ. ദ ഷോ ഇസ് ബ്രോട്ട് ടു ബൈ ഹ്യൂമൻസ് ഓഫ് തിരുവല്ല .com, ദ ഹോം പേജ് ഓഫ് തിരുവല്ല. ജീവിതത്തിലെ ഓരോ ദിവസവും നമുക്ക് പുതിയ ആശയങ്ങളും അനുഭവങ്ങളും സ്വപ്നങ്ങളും ആണ് സമ്മാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ ഇന്നത്തെ നമ്മുടെ അതിഥിയിൽ നിന്ന് നമുക്കറിയാം. ദ വൺ ആൻഡ് ഓൺലി ഫോർമർ MLA ഓഫ് തിരുവല്ല, അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി. താങ്ക് യു സോ മച്ച് മാം ഫോർ യുവർ ടൈം. സോ എപ്പോഴും മാഡം ഇലക്ഷൻ കോൺടെസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു പൊളിറ്റീഷ്യൻ ആവുമെന്നോ ഒരു MLA ആവുമെന്നോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇതോ ഞാൻ കല്യാണം കഴിഞ്ഞ് 1995 ഞാൻ എൻ്റെ വാർഡിൽ പഞ്ചായത്ത് ഇലക്ഷൻ കണ്ടസ്റ്റ് ചെയ്തു. ദാറ്റ് വാസ് ബിക്കോസ് എ പാർട്ടി, എൻ്റെ ഹസ്ബൻഡിൻ്റെ പാർട്ടി മേഡ് മീ എ മെമ്പർ. സോ ഹൗ ഡിഡ് യു, എങ്ങനെയാണ് മാഡം പ്രിപ്പയർ ചെയ്തത്? മാഡത്തിൻ്റെ പേര് ബൈ ഇലക്ഷന് വേണ്ടി പ്രപ്പോസ് ചെയ്തപ്പം എങ്ങനെ മെൻ്റലി പ്രിപ്പയർ ചെയ്യുന്നത് ചെയ്തു? ഓൾറെഡി യു നെവർ പ്രിപ്പയർഡ് ഫോർ യുവർസെൽഫ്. ഓക്കെ, ഐ വിൽ നോട്ട് കോൺടെസ്റ്റ് ഇലക്ഷൻ. ബട്ട് സഡൻലി ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ മാഡം എങ്ങനെ പ്രിപ്പയർ ആയി അതിന് വേണ്ടി കോൺടെസ്റ്റ്? ഞാൻ എൻ്റെ ഹസ്ബൻഡ് മരിച്ച് അടക്കി. September 23 വേഴ്സസ് ഫ്യൂണറൽ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇങ്ങനെ വീട്ടിൽ ഒന്ന് സ്വസ്ഥമായിട്ടിരുന്നു ചിന്തിക്കാം, എന്തോ മരണമെന്നുള്ളത് ചിന്തിച്ചില്ല. ബിക്കോസ് ഇറ്റ് വാസ് സച്ച് എ ഹറിബറി ആൻഡ് പബ്ലിക് ഇവൻറ്റ് ആയിരുന്നുകൊണ്ട് ജസ്റ്റ് വെൻ ത്രൂ ഇറ്റ്, സെറ്റ് ബാക്ക് ചെയ്ത് അങ്ങ് ചിന്തിക്കാമെന്ന് വിചാരിച്ചപ്പം ദ പീപ്പിൾ ഡിഡ്ന്റ് അലൗ മീ. പീപ്പിൾ കെയിം ഇൻ, ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. വന്നപ്പോൾ ഞാൻ വിചാരിച്ച അവരെന്നെ ആശ്വസിപ്പിക്കാനായിരിക്കും വരുന്നു. ബട്ട് വാട്ട് ദേ കെയിം ഇൻ ഫോർ, എല്ലാവരും വന്നു ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു ആസ് യൂഷ്വൽ. ഇവിടെ നടന്നുകൊണ്ടിരുന്ന അതുപോലെ തന്നെ ആളുകൾ വന്നു ഇവിടെ ഇരുന്നു എന്നെ കാണാൻ വന്നെന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് അതിന് വിപരീതമായിട്ട് അവരെന്നോട് വളരെ സ്ട്രോങ് ആയിട്ട് എന്നോട് പറയുക, സാറിൻ്റെ സ്ഥാനത്ത് നിൽക്കണം, കണ്ടസ്റ്റ് ചെയ്യണം എന്ന് മാത്രം പറയാനാ അവർ വന്നു. ദാറ്റ് മോട്ടിവേറ്റഡ് യു? ദാറ്റ് ഫോഴ്സ്ഡ് മീ. ആക്ച്വലി ഐ വാസ് ത്രെട്ടൻഡ്. അങ്ങനൊരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാനൊന്ന് ഇരുന്ന് ഭർത്താവ് മരിച്ചതിൻ്റെ ആ ഒന്നും ചിന്തിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഐ വാസ് ത്രെട്ടൻഡ് വിത്ത് ദിസ് ഓഫർ ബൈ ദ പീപ്പിൾ. ഓക്കെ മാം. സോ നെക്സ്റ്റ്, വെൻ ആദ്യമായിട്ട് അസംബ്ലിയിലേക്ക് ചെല്ലുമ്പം എന്തോ തോട്ട്സ് ആയിരുന്നു മാഡത്തിൻ്റെ വീക്ഷം? എന്തോ ഒരു മനസ്സിനകത്ത് എന്തോ ഉണ്ട്, എന്തോ ഫീലായിരുന്നു ആ സമയത്ത് അവിടെ ആദ്യമായിട്ട്? ഐ വാസ് സോ പ്രൗഡ് ടു റെപ്രസെൻറ്റ് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയെ അസംബ്ലിയിൽ. വളരെ ചുമതലയോടെ, റെസ്പോൺസിബിളായിട്ട് ഞാൻ റെപ്രസെൻ്റ് ചെയ്യണം. അതിൻ്റെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ അസംബ്ലിയിൽ പ്രസൻ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ആ ഒരു ഉത്തരവാദിത്വ ബോധം സന്തോഷമായിരുന്നു. MLA ആഫ്റ്റർ MLA ആയിട്ട് അവിടെ ചെല്ലുമ്പം അത് മാഡത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഡബിൾ ആക്കിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നോ, അല്ലെങ്കിൽ മാഡം ചിന്തിച്ചോ ഇതെനിക്ക് എൻ്റെ ഒരു സ്വന്തമായിട്ടുള്ള ഇന്നിങ്സ് തുടങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്? അതെങ്ങനെയായിരുന്നു? ഒരു ക്യൂക്കി ഓൾറെഡി സാറിൻ്റേതായിട്ടുള്ള ഒത്തിരി ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്നു, സാറിൻ്റേതായിട്ടുള്ള ഒത്തിരി റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി മാഡത്തിൻ്റെ ഷോൾഡറിലേക്ക് വരുന്നു. അത് ഡബിൾ ആയതാണോ അല്ലെങ്കിൽ മാഡം? ഡബിൾ അല്ല, ഇറ്റ്സ് നോട്ട് ഡബിൾ. ആ റെസ്പോൺസിബിലിറ്റിയുടെ നടുക്ക് വെച്ച് പുള്ളി അങ്ങ് പെട്ടെന്ന് ഒന്നും പറയാതെ അങ്ങ് പോയി. സോ ഐ ഹാഡ് ടു കണ്ടിന്യൂ. അവിടെ നിന്ന് ഒരു ബ്രേക്ക് ഇല്ലാതെ
തുടരുക, പുള്ളിയെ പോലെ പ്രവർത്തിക്കുക, പുള്ളിയെ പോലെ ആകുക, ഇതെല്ലാം ഐ സ്റ്റെപ്ഡ് ഇൻ ടു ഹിസ് ഷൂസ്. ആ സീറ്റ് അല്ല, ഇറ്റ്സ് എ മിഡിൽ ഓഫ് എ ടേം. അപ്പം അത് ചെയ്യുക എന്നുള്ള ആ എന്നിൽ പ്രതീക്ഷയുള്ള കർത്തവ്യം എന്നുള്ള ഐ ടുക്ക് ഓൺ. എപ്പോഴെങ്കിലും പ്രഷർ തോന്നിയിട്ടുണ്ടോ ആസ് എ എംഎൽഎ? ഇത് കാര്യങ്ങൾ വിട്ടുപോയ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള എപ്പോഴെങ്കിലും പ്രഷർ തോന്നി? ഇല്ല, പ്രഷർ അല്ലായിരുന്നു. ഇറ്റ് വാസ് ആക്ച്വലി ഒരു എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റി അല്ല, അത് എൻ്റെ ഒരു കടമയാണ് ടു ദ കോൺസ്റ്റിറ്റ്യുവൻസി ആൻഡ് ദ പീപ്പിൾ. ബിക്കോസ് ആൻഡ് വേർ മൈ ഹസ്ബൻഡ് ലെഫ്റ്റ് ഓഫ്, അവിടുന്ന് കണ്ടിന്യൂ ചെയ്യുക, ഇല്ലെങ്കിൽ പുള്ളി പോലും എന്നോട് ക്ഷമിക്കത്തില്ല. ദോ ഹി ഡിൻ നെവർ വോണ്ടഡ് മീ ടു ബിക്കം എ പൊളിറ്റീഷ്യൻ എന്നുള്ള ആ ഒരു സന്തോഷമായിരുന്നു. ബിക്കോസ് മൈ ഫാമിലി ആഫ്റ്റർ ഹി ലെഫ്റ്റ്, എവറി ഓഫ് അവർ വെൽ വിഷേഴ്സ് എല്ലാവർക്കും എന്നിൽ നിന്ന് ഇതാ പ്രതീക്ഷിക്കുന്നു. സോ ഐ വോണ്ടഡ് ടു കെയർ യു. എങ്ങനെയായിരുന്നു ഒരു എം എൽ എയുടെ ജീവിതമായിട്ട് മാഡം? രണ്ടര വർഷം ഏകദേശം. രണ്ടര വർഷം. അപ്പോൾ ഓരോ ദിവസം എങ്ങനെയായിരുന്നു മാഡത്തിൻ്റെ ആ ഒരു ഷെഡ്യൂൾ? എങ്ങനെയായിരുന്നു എം എൽ എ ആസ് എം എൽ എ? ഇറ്റ് വാസ് എ കണ്ടിന്യൂഷൻ. വളരെ ബിസിയാണ്, വെരി ബിസി, വെരി ബിസി. ഇവിടെ കണ്ടിരുന്നത് രാവിലെ ഒരു 6 മണി മുതലൊക്കെ ഇവിടെ ആളുകൾ വാഹനത്തെ വരും, അവരവിടെ പാർക്ക് ചെയ്യും, ഞങ്ങൾ ഉണരാൻ നോക്കിയിരിക്കും. ഞാനൊരു 6 മണിയാവും ബെല്ലടിച്ച് ഉണർത്തുന്നു. ബിക്കോസ് ഹി കംസ് ഇൻ ലേറ്റ് ആഫ്റ്റർ 10 o'clock. അപ്പോഴേ പ്രോഗ്രാം തീരത്തുള്ളൂ. അത് ഞാൻ ടേക്ക് ഓവർ ചെയ്ത് ഞാൻ ചെയ്ത് തുടങ്ങിയപ്പോഴും സെയിം റൂട്ടിൻ 10 o'clock. ആൻഡ് സോ കംപ്ലീറ്റ്ലി ഒരു വിസിറ്റ് ആൾക്കാരുമായിട്ട് വെളിയിൽ പബ്ലിക് ലൈഫ് ആയിരുന്നു. ഫുള്ളി പബ്ലിക്, ഫുള്ളി പബ്ലിക്ട്ടുള്ള. അതേ സമയത്ത് എനിക്കത് ഫുള്ളി ഔട്ട്സൈഡ് ലൈഫ് എന്ന് പറയാനും ഒക്കത്തില്ല. എനിക്കൊരു വീടുണ്ട്, ആൻഡ് ഐ എം എ ലോൺ നൗ. ഐ എം റെസ്പോൺസിബിൾ ഫോർ മൈ ഹോം, ബട്ട് ഐ ഹാഡ് എ വണ്ടർഫുൾ മദർ ഓഫ് മൈ ഓൺ ഹു ടുക്ക് കെയർ ഓഫ് മൈ ചിൽഡ്രൻ ആൻഡ് ദ ഹോം. സോ ഒരു ഐ ഹാഡ് എ വെരി ഗുഡ് ഹോം സപ്പോർട്ട് ഫ്രം മൈ മദർ. അത്രയും ബിസി ലൈഫിനകത്ത് എപ്പോഴെങ്കിലും ഡിസപ്പോയിൻമെൻറ്റ്സ് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ആ ഡിസപ്പോയിൻമെൻറ്റ്സ് തോന്നിയിട്ടുണ്ടെങ്കിലും അതെങ്ങനെ ഓവർകം ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഡിസപ്പോയിൻമെൻറ്റ്സ് ഇൻ സർവീസ്? യു മീൻ മീൻസ് ഇൻ പബ്ലിക് ലൈഫ്? നോ, നോട്ട് അറ്റ് ഓൾ, നോട്ട് അറ്റ് ഓൾ. എനിക്ക് വലിയ പ്രതിസന്ധികളെ ഒന്നും നേരിടാൻ ഫീൽഡിൽ അന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. മൈ ഓൺലി പ്രയർ വാസ് ഹോപ്പ് ഐ ഡോണ്ട് ഹാവ് ടു ലീഡ് ഒരു ജാഥ പോലീസിനെതിരെയോ ഗവൺമെന്റിനെതിരെയോ, സംതിങ് ലൈക്ക് ദാറ്റ്. ഒരു വലിയ സെൻസേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഒരു അവസരം തരല്ലേ, ബിക്കോസ് ഐ എം ജസ്റ്റ് ഫ്രഷ്. ഐ ഡിൻ വോണ്ട് എനി പ്രോബ്ലംസ് ടു ക്രോപ്പ് അപ്പ് സഡൻലി. അതായിരുന്നു എൻ്റെ പ്രാർത്ഥന. ദൈവം സഹായിച്ച് 2.5 വർഷം പ്രോബ്ലംസ് ഒന്നും ക്രോപ്പ് അപ്പ് ചെയ്യാഞ്ഞോണ്ട് എനിക്ക് സ്മൂത്തായിട്ട് എന്നിൽ നിന്നുള്ള പ്രതീക്ഷകൾ എനിക്ക് നിറവേറാൻ സാധിച്ചു. ഐ ഡിഡ് ഡെവലപ്മെൻ്റൽ വർക്ക്. ആൻഡ് ഒരു വക്കീൽ എന്നുള്ള നിലയിൽ എനിക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർക്ക് ആവശ്യം വന്ന് വരുമ്പം എൻ്റെ ഹസ്ബൻഡിനെ പോലെ തന്നെ ഓടി പോലീസ് സ്റ്റേഷനിൽ അവരുടെ കൂടെ പോവുക, വിളിച്ച് അവർക്ക് വേണ്ടി വരവ്. ഇപ്പം മെഡിക്കൽ കോളേജിൽ ഒരു ഓപ്പറേഷന്, അതിന് വിളിച്ച് പറയുക. ഓൾവേസ് ഫോർ ദ പീപ്പിൾ. എനിക്കതൊക്കെ ചെയ്യാൻ സാധിച്ചു. കൂടുതലും ആ സമയത്ത് ഏത് ഇമോഷനാണ് മാഡത്തിനെ ഡൊമിനേറ്റ് ചെയ്തത്? കൂടുതൽ സന്തോഷകരമായ ഒരു റുട്ടീനായിരുന്നോ, കൂടുതൽ സ്ട്രെസ്ഫുൾ ലൈഫായിരുന്നോ, എങ്ങനെയായിരുന്നു ഒരു ദേഷ്യത്തിൻ്റെ അങ്ങനെ വല്ലതും? എനിക്കൊരിക്കലും അതിന് സ്കോപ്പ് ഇല്ല, അതിന് സ്കോപ്പ് ഇല്ല. ബിക്കോസ് ഐ ഹവ് നെവർ സീൻ മൈ ഹസ്ബൻഡ് ലൂസ് ഹിസ് ടെമ്പർ. ഹസ്ബൻഡ് ആയിരുന്നു എൻ്റെ റോൾ മോഡൽ, ആളുകളുടെ റോൾ മോഡലാണ്. അപ്പോൾ അവരുടെ എല്ലാം എല്ലാമാണ്. ഹൗ കെൻ ഐ ഫോൾ ബാക്ക് ഓൺ ദാറ്റ് എക്സ്പെക്റ്റേഷൻ? സോ വട്ട് എവർ ഐ വാസ് പേഴ്സണലി ബിഫോർ ബിക്കമിങ് എൻ എം എൽ എ, ഐ ടോട്ടലി ഗേവ് അപ്പ് ഫോർ മൈ പീപ്പിൾ. ബിക്കോസ് ഐ ഹാഡ് ടു കീപ് ദി ഇമേജ് ഓഫ് മൈ ഹസ്ബൻഡ്. So there was nothing like because that was the ultimate success. അതാണെങ്കിലെ ഈ ജനം അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരു എങ്ങനെയായി ഒരു എപ്പോഴും പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ്? ഇറ്റ് വാസ് ഈസി. യു നോ, സർവിംഗ് ദ പബ്ലിക് ഇസ് സോ മേക്സ് യുവർ ഹാർട്ട് സോ ഹാപ്പി. വെൻ യു ഡു നാച്ചുറലി ആൻഡ് വിതൗട്ട് മച്ച് എഫേർട്ട്, വെൻ യു ഡു ഗുഡ് ടു പീപ്പിൾ, യു ഹെൽപ് പീപ്പിൾ, യു ആർ ഹാപ്പി. അതുകൊണ്ട് യു ആർ ഓൾവേസ് പോസിറ്റീവ്. യു ഹാവ് ടു ലുക്ക് അറ്റ് പീപ്പിൾ പോസിറ്റീവ്ലി, സ്മൈൽ പോസിറ്റീവ്ലി. എന്നാൽ എപ്പോഴും ചിരിച്ചോണ്ടല്ല, പക്ഷേ
യു ഹാവ് ടു റൈസ് ടു ഒക്കേഷൻസ് അതാണ് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുക ആ എപ്പോഴും നല്ല ബന്ധം കീപ്പ് ചെയ്യുക ഐ ഡിഡ്ന്റ് ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൾട്ട് സോ ദാറ്റ് ഇസ് ദ സോഴ്സ് ഓഫ് യുവർ പോസിറ്റിവിറ്റി ലൈക്ക് ദാറ്റ് ഐ മീൻ സ്റ്റിൽ ഐ തിങ്ക് യാ ഈവൻ നോ ഓഫ് കോഴ്സ് എവർ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ ഉണ്ട് വായിക്കണമല്ലോ വായിക്കും ലൈക്ക് ഐ യൂസ് ടു റീഡ് മോർ ഓഫ് ഓട്ടോബയോഗ്രഫീസ് ഹൗ പീപ്പിൾ അവരുടെ ലൈഫ് ഹൗ ദി മാനേജ്ഡ് ദാറ്റ് ഹെൽപ് മീ എ ലോട്ട് ഓൾസോ ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഏത് ഓട്ടോബയോഗ്രഫിയാണെന്നുള്ളത് എനിക്ക് അങ്ങനെ പറയാൻ ഓർക്കുന്നില്ല അപ്പോൾ അതൊത്തിരി മാഡത്തിന് ഒത്തിരി പോസിറ്റിവിറ്റി എനർജി അങ്ങനെ ഒരു അതർ ദൻ മൈ ഹസ്ബൻഡ്സ് വേ ഓഫ് ലൈഫ് അങ്ങനെയുള്ള ബുക്സിൽ നിന്ന് ഒക്കെ കുറേ കാര്യങ്ങൾ ഇംബൈബ് ചെയ്യാൻ ഒത്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് ചലഞ്ചിങ് റോൾ ഏതായിരുന്നു ആസ് എ എം എൽ എ ആയിരുന്നു ഓർ വൈഫ് ഓഫ് എ പൊളിറ്റീഷ്യൻ ആയിരുന്നു അത് ഏതായിരുന്നു കൂടുതൽ ചലഞ്ചിങ് അല്ലെങ്കിൽ എക്സൈറ്റിംഗ് എന്ന് പറയുന്നത് എക്സൈറ്റിംഗ് ഇസ് ആസ് എൻ എം എൽ ആസ് എൻ എം എൽ ഓക്കെ ദി അതർ ഇസ് നോട്ട് ബാഡ് ബിക്കോസ് ഐ എം എ വുമൻ ഐ എം എ വൈഫ് ഐ എം എ മദർ ദാറ്റ്സ് എ വെരി ചലഞ്ചിങ് റോൾ ഐ മോസ്റ്റ് ഓഫ് ദി ടൈം ഐ ഹാഡ് ടു ഹാൻഡിൽ തിങ്സ് അലോൺ ഹസ്ബൻഡിനോട് പെട്ടെന്ന് പോയി സാധാരണ ഒരു ഭാര്യ പോലെ ചോദിക്കാനേ ഒക്കത്തില്ല നീ ഇതിന് ഞാൻ എന്തോ ചെയ്യേണ്ടി എന്തുവാ അതിൻ്റെ ക്യാഷ് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെ നത്തിങ് ഐ ഹെഡ് ഡിൻ ഹാവ് സപ്പോർട്ട് ഓൺ ദാറ്റ് ഫീൽഡ് ഐ ഹാഡ് ടു അഡ്മിനിസ്റ്റർ തിങ്സ് അലോൺ വിച്ച് ഐ ഹോപ്പ് ഐ സ്റ്റിൽ ബിലീവ് ഐ ഡിഡ് ജസ്റ്റിസ് ടു വെൻ യു കെയിം ടു നോ അബൌട്ട് ദ മമ്മൻ മത്തേസാൻ്റെ ഈ പൊളിറ്റിക്കൽ ലൈഫിനെ പറ്റി അറിയാനുള്ള ഒരു പുള്ളി പൊളിറ്റിക്കലിനകത്ത് പൊളിറ്റിക്സിനകത്ത് പോവാന്നുള്ള വന്നപ്പോൾ ഹൗ യു പ്രിപ്പയർഡ് ഫോർ യുവർ സെൽഫ് മെൻ്റലി പൊളിറ്റിക്കൽ ലൈഫ് ആകുമ്പോൾ പബ്ലിക് ലൈഫ് കൂടുതലായിരിക്കും പേഴ്സണൽ ലൈഫ് കുറച്ചായിരിക്കും അതെങ്ങനെയാണ് മാഡം പ്രിപ്പയർ ചെയ്തത് മെൻ്റലി ആസ് എ വൈഫ് സി ഞാൻ പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ ഐ വാസ് നോട്ട് ഐ ഡിൻ നോ എനിത്തിങ് അബൌട്ട് പൊളിറ്റിക്സ് ആൻഡ് വാട്ട് എ പൊളിറ്റിക്കൽ ലൈഫ് വിൽ ബി ഐ ഡിൻ നോ ആക്ച്വലി കല്യാണം ആലോചിച്ച് ഉറച്ചു കഴിഞ്ഞപ്പോൾ ഐ കെയിം ടു നോ ദറ്റ് പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്നു ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ പെരിങ്ങര പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു അറ്റ് ദാറ്റ് ടൈം ബിഫോർ മാരേജ് സോ അന്നേ ഹീ വാസ് ഇൻ ദ ലൈം ലൈറ്റ് ഇൻ ദ പഞ്ചായത്ത് ഞങ്ങളുടെ വാർഡിൽ നിന്ന് ഞങ്ങൾ വീട് നിൽക്കുന്ന വാർഡിൽ നിന്ന് ജയിച്ച് ആ പഞ്ചായത്തിൻ്റെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്നു അന്ന് ഞാൻ കല്യാണ ആലോചനയുടെ സമയത്ത് കേട്ടു ഹി വാസ് വെരി പോപ്പുലർ നല്ലതായിട്ട് സെർവ് ചെയ്യുന്ന ഒരു പൊളിറ്റീഷ്യൻ സോ ഹൗ യു മാനേജ് യുവർ കരിയർ മാമൻ മത്തായി സാറിൻ്റെ പൊളിറ്റിക്കൽ ലൈഫ് ആൻഡ് യുവർ പേഴ്സണൽ ലൈഫ് അതെങ്ങനെ എല്ലാം മാനേജ് എങ്ങനെ ചെയ്യാൻ പറ്റി ഫ്രം ഡേ വൺ ഐ സംഹൗ ഇറ്റ് വാസ് എ ഇൻസ്റ്റിങ്ക്ട് ഐ ഗേവ് ഇൻ ടു ദ ഫാക്ട് ദാറ്റ് ഐ ഹാവ് മാരീഡ് a public man okay and I had to adjust there is no question of saying anything against it okay but you because he was determined he was a strong man so I had to fall in line with him and serve his wishes okay the next question is coming from again that reference ever he did he asked for to join the active politics eppalum choichittundo orikkalum choichittilla he didn't want anybody else to come into politics okay because bharya veedu nokkanam pinne to help him in profession okay profession yes he encouraged me to go into profession veedu nokkanam oru karshika kudumbam Though my father-in-law MP Mathai was also a politician. Okay. Karshaka Sangam, state president ayirunnu. He was always running, traveling about for the farmers' good. Okay. He brought in many changes in the government. Okay. And all that for the farmers. So our house was actually a politician's house, serving the public. Political activities and all that. അങ്ങനെ ഉള്ളതിൻ്റെ എല്ലാം ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഐ ഹാഡ് എ സ്ട്രോങ് മദർ ഇൻ ലോ ഹൂ വാസ് എൻകറേജിങ് ഓൾ ദീസ് ആക്ടിവിറ്റീസ് ഷീ ഹാഡ് ടു ലൈക്ക് മീ ഷീ ഓൾസോ ഫെൽ ഇൻ ലൈൻ കൃഷി നോക്കി ആണുങ്ങൾ രണ്ടുപേരും പൊളിറ്റിക്കൽ ഫീൽഡിൽ ദേ വർ ഇൻ ദ പബ്ലിക് ആൻഡ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് വി വിമൻ ബോത്ത് ഓഫ് അസ് ഹാഡ് ടു വർക്ക് ഫോർ ദം ടു സക്സീഡ് How was he as a person? Was he a tough guy or an easygoing person?
He was never easygoing. Easygoing, okay. He is a man of character. That's amazing. Stay strong. Willed, self-willed. Meaning not in the bad sense. The people was his priority. The people's man. Yeah. Adil, Kudumam, of course he loved the family, but he was more a people's man. So, five things you remember the most about him and five takeaways from his life you want to, you always follow. പ്രിൻസിപ്പിൾസ് ആണ് പുള്ളിയെ നയിച്ചത്. പുള്ളി വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് പുള്ളി പാലിക്കും. ദാറ്റ് ഈസ് ഹിസ് കരിയർ ആസ് എ പൊളിറ്റീഷ്യൻ. ജനങ്ങളായിരുന്നു പുള്ളിക്ക് ഏറ്റവും കമ്മിറ്റഡ് ആയിട്ടുള്ള, അതിനൊരു വിട്ടുവീഴ്ചയും ചെയ്യുന്ന ആളല്ലായിരുന്നു. സോ ദാറ്റ് ഈസ് വൈ ദ പീപ്പിൾ ലവ്ഡ് ഹിം. എങ്ങനെ, എന്തൊക്കെയായിരുന്നു ഇഷ്ടങ്ങൾ സാറിൻ്റെ ഫുഡിനകത്ത്? എസ്പെഷ്യലി എന്തൊക്കെ? ഹി ലവ്ഡ് ഫുഡ് ടേസ്റ്റ്. പ്രത്യേകിച്ച് എന്തുമായിരുന്നു പുള്ളിക്ക് സാറിന് ഇഷ്ടം? നോൺ വെജ് ആയിരുന്നു. ഹി ആഫ്റ്റർ ഐ കെയിം ഐ തിങ്ക് ഹി ടുക്ക് ഓൺ ടു എ ലിറ്റിൽ ബിറ്റ് ഓഫ് വെജ്. ഓക്കെ. ബിക്കോസ് ഐ വാസ് മോസ്റ്റ്ലി വെജ്. ഓക്കെ. സോ യു ഫോഴ്സ്ഡ് ഹിം ടു? നോ, ഐ ഡിഡ്ന്റ് ഫോഴ്സ് ഹിം. നോ ഫോഴ്സ്ഡ്. ഓക്കെ. മേ ബി ബിക്കോസ് ഓഫ് ദ ടേസ്റ്റ് ഓഫ് ദ വെജ്. ഓക്കെ. ഹി ട്രൈ ടു മിംഗിൾ ഇറ്റ് ജസ്റ്റ് ഫോർ മൈ സേക്ക്. ഓക്കെ. ഓക്കെ. എങ്ങനെയാണ് ആദ്യമായിട്ട് മാമൻ മത്തായി സാറുമായിട്ടുള്ള മീറ്റിംഗ് നടക്കുന്നത്? മാമൻ മത്തായി സാറ് ആദ്യം എന്നെ പെണ്ണു കാണാൻ വന്നതാണ്. ആദ്യമായിട്ട് വ്യക്തിയെ കാണുന്നതും ആ ചെറിയ ടോക്കിലാണ് പരിചയപ്പെട്ടത്. എനിക്ക് പൊളിറ്റീഷ്യൻ എന്നുള്ള ഒരു ഐഡിയ അല്ലായിരുന്നു. ഹി വാസ് എ പ്രൊഫഷണൽ അഡ്വക്കേറ്റ് ആയിരുന്നു. ഫ്രം ദാറ്റ് ടൈം ഐ നോ ഡ്യൂറിംഗ് ദ സ്മോൾ ടോക്ക് ഐ ആസ്ക്ഡ് ഹിം വേർ ഹി സ്റ്റഡീഡ് ബിക്കോസ് ഐ ആം ഓൾസോ നോട്ട് എ ലോയർ, ഫുൾ ഫ്ലെഡ്ജ് ലോയർ യെറ്റ്. Okay. I just passed my LLB, enrolled ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഹി കെയിം ആൻഡ് സോ മെറ്റ് മീ ഫോർ ദ മാരേജ് പ്രൊപ്പോസൽ. എങ്ങനെയാണ് ഈ ലോയുടെ കരിയറിലേക്ക് മാഡം വരുന്നത്? ഇതൊരു ബൈ ചാൻസ് ആയിരുന്നോ അത് ബൈ ചോയ്സ് ആയിരുന്നോ? എനിക്ക് ആക്ച്വലി ബൈ ചാൻസ് ഒന്ന് പറയാം. ബിക്കോസ് ആഫ്റ്റർ മൈ ഡിഗ്രി ബി എ ഇൻ ലിറ്ററേച്ചർ ആയിരുന്നു എൻ്റെ ഡിഗ്രി. After that, what next ennallathu oru choice was not there before. Because I actually loved sciences. But then other influences enne literature edukkanayittu prerippichu. Like writing civil service examination and so. Orikkalum njan oru LLB allege oru lawyer aaganayittu uddeshichu angane dream cheyidilla. It's by chance. Okay. After completing law, as a lawyer, as a practicing advocate, appo angane oru sahajyathil oru samayathu madam as a woman endu challenges face cheyittundo? Oru main dominating field and how angane oru appealing field professionally cater towards the male dominated profession aanu. And politics, of course. അന്ന കാലത്ത് 1980s അങ്ങനെ വിമൻ ഇൻ പോളിറ്റിക്സ് ആൻഡ് ക്രിസ്ത്യൻ വിമൻ ഇൻ പ്രൊഫഷൻ ലീഗൽ പ്രൊഫഷൻ റയറായിരുന്നു. ഇറ്റ് വാസ് നോട്ട് എൻകറേജ്ഡ് ആക്ച്വലി ബൈ ക്രിസ്ത്യൻ ഫാമിലീസ് ഫോർ വിമൻ ടു ഗെറ്റ് ഇൻ ടു ലീഗൽ ഫാമിലീസ്. നെക്സ്റ്റ് പൊളിറ്റിക്സുമായിട്ടുള്ള ആദ്യമായിട്ടൊരു ഇൻട്രാക്ഷൻ എങ്ങനെയാണ് ഞാൻ വരുന്നത്? ഫസ്റ്റ് ഇംപ്രഷൻ എന്തുവായിരുന്നു പൊളിറ്റിക്സ്? ആദ്യമായിട്ട് ലൈഫിനകത്ത് പൊളിറ്റിക്സ്, കോളേജ് പൊളിറ്റിക്സിനകത്ത് ആക്റ്റീവ് ആയിരുന്നു മാഡം? ആക്റ്റീവാന്ന് പറയാൻ നോക്കത്തില്ല. ഞാൻ എൻ്റെ ഫാമിലി ഒരു നോൺ പൊളിറ്റിക്കൽ ഫാമിലി. ഞങ്ങൾ യു ഡി എഫ് ബിലീവേഴ്സ് ആർ. വി ഓൾവേസ് വോട്ടഡ് ഫോർ കോൺഗ്രസ്. അതുകൊണ്ട് അങ്ങനെയുള്ള വിശ്വാസമല്ലാതെ ഒരു പക്ക പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല ഞങ്ങൾക്ക്. ഞങ്ങളുടെ ഫാമിലിയിൽ ആരും ഇല്ല, എന്റെ ഫാമിലിയിൽ ആരും പൊളിറ്റീഷ്യൻസ് ഇല്ല. സോ ഓൺലി ആഫ്റ്റർ മാരേജ്
വിവാഹത്തോടുകൂടിയാണ് പൊളിറ്റിക്സ് എന്താണെന്ന് മനസ്സിലാക്കുക, ഒരു പൊളിറ്റീഷ്യൻ ആരാന്ന് മനസ്സിലാക്കാൻ ഒക്കെ ഉള്ള ചാൻസ് വരും. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ മാഡം എം എൽ എ ആയിരുന്ന സമയം തുടങ്ങി ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ഈ പൊളിറ്റിക്കൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ആ പൊളിറ്റിക്കൽ ഓവർ ദി ഇയേഴ്സ് ഈ പൊളിറ്റിക്കൽ ചേഞ്ച് അതിനകത്ത് ഏറ്റവും കൂടുതൽ മാഡം ഫീൽ ചെയ്തിട്ടുള്ള വിഷമിപ്പിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ് ആ സമയം തുടങ്ങി ഇന്ന് വരെയുള്ള അന്നത്തെ പൊളിറ്റിക്കൽ സിനാരിയോ ഇന്നത്തെ ഒരു സിനാരിയോ? ഇത്രയും വർഷത്തെ ഇടയ്ക്ക് ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാഡത്തിനെ വിഷമിപ്പിച്ചിട്ടുള്ളത് ചിന്തിച്ചാൽ വളരെ കുറച്ചുകൂടെ സിൻസിയറിറ്റി പൊളിറ്റീഷ്യൻസിലുണ്ട്, കുറച്ചുകൂടെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പം കമ്മിറ്റ്മെൻ്റ് ഇല്ലെന്നല്ല, സിനാരിയോ ഹാസ് ചേഞ്ച്ഡ്, പീപ്പിൾ ഹാവ് ചേഞ്ച്ഡ്. സോ വാട്ട് ഇസ് ദ ബേസിക് റീസൺ ബിഹൈൻഡ് ഇത്? അങ്ങനെ ഒരു ചേഞ്ച് വരാനുള്ള എന്തുമായിരിക്കും കാരണം? ആസ് എ മേ ബി ഇലക്റ്റഡ് മെമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഇനി റിപ്രസെൻറ്റേറ്റീവ് ലോക്കൽ ബോഡിക്ക് ആയിരിക്കും, അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്സിൽ നിന്ന് ചേഞ്ച് വരാനുള്ള കാരണം എന്തുവാണ് മാഡത്തിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂല്? എന്തുവാണ് അവിടെ ഒരു ഒബ്ജക്റ്റീവായി പോയതാണോ, അല്ലെങ്കിൽ പബ്ലിക്കുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞു പോയതാണോ, എന്തുവാണ് അതിൻ്റെ ഒരു റീസൺ? ഐ സ്റ്റിൽ കാനോട്ട് അനലൈസ്. പക്ഷേ കറപ്ഷൻ ഹാസ് ബിക്കം വെരി റാമ്പൻ്റ്. അത് വരുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വൺ റീസൺ ഐ ക്യാൻ, നമ്മൾ ചിന്തിച്ചാൽ ഈ ഇലക്ഷൻ കണ്ടസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹ്യൂജ് എക്സ്പെൻസ്, ദ ഡിമാൻഡ് ഫോർ മണി ആൻഡ് വാട്ട് മണി ക്യാൻ ഡു, ലാസ്റ്റ് മൂമെൻറ്റ് മണി കൊടുത്ത് വോട്ട് വാങ്ങിക്കുക, ഇങ്ങനെയുള്ള മാൽ പ്രാക്ടീസസാണ് ഈ ആളുകളെ ഇങ്ങനെ കറപ്റ്റ് ആക്കുന്നത്, ഈ പൊളിറ്റീഷ്യൻസിനെ കറപ്റ്റ് ആക്കുന്നത്. ബിക്കോസ് ദേ നീഡ് മണി, വേർ ഡു ദേ ഗെറ്റ് ദ മണി ഫ്രം? ഇനിയും ഇങ്ങനെ ഷെൽ ഔട്ട് ചെയ്യുന്ന പൈസ, ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് ഇലക്ഷൻ ക്യാമ്പയിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന മണി, ദേ വിൽ നാച്ചുറലി ഹാവ് ദ ടെൻഡൻസി ടു ഗെറ്റ് ഇറ്റ് ബാക്ക് ഫ്രം ദ, വേർ ഡു ദേ ഗെറ്റ് ഇറ്റ് ബാക്ക് ഫ്രം ദ ഫീൽഡ്. കുറ്റം അത് കുറ്റമാണ്, കുറ്റം പറയാനും ഒക്കാത്ത ഒരു കുറ്റമാണ്. ബിക്കോസ് നോബഡി ക്യാൻ ഷെൽ ഔട്ട് എവറിത്തിങ് ഫ്രം ദ, പണ്ട് നമ്മൾ കഥ കേട്ടിട്ടുണ്ട്, ഞങ്ങളുമൊക്കെ കേട്ടിട്ടുണ്ട്, തറവാട് വിറ്റ് രാഷ്ട്രീയം കളിച്ചു ഈ ജോൺ ജേക്കബ്, അതിൻ്റെ മുന്നോട്ടൊക്കെയുള്ള ആളുകൾ തറവാട് വിറ്റ്, കുടുംബ സ്വത്തുക്കൾ വിറ്റ് പൈസ എടുത്താണ് ഇലക്ഷൻ കണ്ടസ്റ്റ് ചെയ്ത്. ദാറ്റ്സ് നോട്ട് ഓൾവേസ് പോസിബിൾ. ഇപ്പോഴത്തെ ആളുകൾക്ക് അത്ര വലിയ തറവാടൊന്നും ഇല്ല, ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ദെൻ വേർ ഇസ് ദ മണി കമ്മിങ് ഫ്രം? That's a big question. അപ്പം എത്തിക്സ് പോവും, ഒരുപാട് നല്ല ഗുണങ്ങൾ പണ്ടുണ്ടായിരുന്നത് നഷ്ടപ്പെടും. അതാണ് ഇപ്പം വന്നിരിക്കുന്ന ആ ചേഞ്ച്. പൊളിറ്റീഷ്യൻസിൻ്റെ എത്തിക്സ്, അവരുടെ വിശ്വാസം പോലും അവർക്ക് കാത്തു സൂക്ഷിക്കാൻ ഒക്കാത്ത ഒരു നിലപാടിലേക്ക് അവർ. അവരിപ്പം ഒരു ഒരാൾ പൊളിറ്റിക്സ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അപ്പം ഏത് ക്യാരക്ടർ ആളിനകത്ത് ആവശ്യമാണ് ആ ഒരു പൊളിറ്റിക്സ് ജോയിൻ ചെയ്യാൻ? ദ വിന്നബിൾ ക്യാരക്ടർ, ദാറ്റ് ഈസ് യു ഷുഡ് ബി അക്സെപ്റ്റഡ് ബൈ ദ പബ്ലിക് ടു സെർവ് ദം, ദേ വിൽ ഷുഡ് ഹാവ് ദ ട്രസ്റ്റ്, ഇയാളെ കയറ്റിവിട്ടാൽ അയാൾ നല്ലത് ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഏജിനകത്ത് മാഡത്തിൻ്റെ ടേക്ക് എന്താ? പൊളിറ്റിക്സ് ഇസ് ഇറ്റ് ദ ഈ ഡിജിറ്റൽ മീഡിയ അതിനെ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഹൗ ഇസ് യുവർ ടേക്ക് ഓൺ ദിസ്? ദേ ക്യാൻ ഡു ദ ബെസ്റ്റ് അറ്റ് ദിസ് ടൈം. ഡിജിറ്റൽ മീഡിയ അവർക്കാണ് ചെയ്യാൻ ഒക്കുന്നത്, ബിക്കോസ് ദേ ക്യാൻ എയർ ദ ഒപ്പീനിയൻ ഓഫ് ദ റിയലി ക്രീം ഓഫ് സൊസൈറ്റി. ഈ പൊളിറ്റീഷ്യൻസിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ മീഡിയ ആൻഡ് ഡിജിറ്റൽ മീഡിയ ക്യാൻ ഹെൽപ്പ് എ ലോട്ട്. ബിക്കോസ് എവറിത്തിങ് ഇസ് പബ്ലിക്. ഇപ്പം അവർ അത് പബ്ലിക് ആക്കും, രഹസ്യമില്ലല്ലോ, ഓപ്പൺ ആക്കും. So that will keep the other party in check. ഈ പൊളിറ്റിക്സിനകത്ത് ഇച്ചിരി ട്രാൻസ്പെറൻസി കൊണ്ടുവരണം, ഏറ്റവും ഈ മീഡിയം ഹെൽപ്പ് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ആയിട്ടാണെന്ന് പറഞ്ഞാൽ, മോസ്റ്റ് ഓഫ് ദ ഈ പൊളിറ്റീഷ്യൻസ് വരുന്നത് LLB ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അപ്പോൾ ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ്? ഇതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഒരു നല്ല ബെറ്റർ പൊളിറ്റീഷ്യൻ ആകണമെന്നുള്ള, അത് ഹെൽപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത്? അത് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആളുകൾക്ക് ദേ ഡോണ്ട് ഹാവ് നോളജ് അബൌട്ട് ലോ. നിയമം എല്ലാവർക്കും ഉള്ളതാണ്, ഫ്രം ദ ഹയർ അപ്പ് ടു ദ ലോവസ്റ്റ്. നിയമം ആവശ്യമാണ്, നിയമം എല്ലാവർക്കും ആപ്ലിക്കബിളാണ്, പക്ഷേ അതെല്ലാവർക്കും അറിയത്തില്ല. സോ ആസ് എ പൊളിറ്റീഷ്യൻ, വെൻ യു സെർവ്, ഇഫ് യു ആർ എ ലീഗൽ പേഴ്സൺ,
ഇഫ് യു ഹാവ് സ്റ്റഡീഡ് ലോ യു ക്യാൻ ഹെൽപ്പ് ടു എന്തോ അവരെ ബോധവൽക്കരിക്കാനും അവരുടെ പ്രയാസങ്ങളെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഒക്കെ അവരെ സഹായിക്കാനും ഒക്കും. അതുകൊണ്ടാണ് എൽ എൽ ബി എടുക്കണം എന്നുള്ളത്. മൈ ഹസ്ബൻഡ് വാസ് എ ലോയർ. ഹി വാസ് വൺ ഓഫ് ദ ലീഡിംഗ് ക്രിമിനൽ ലോയേഴ്സ് ഇൻ തിരുവല്ല അറ്റ് ദ ടൈം ഹി കണ്ടസ്റ്റഡ്. ആൻഡ് അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട്. ഈ ക്രിമിനലാണല്ലോ നമ്മുടെ അന്നത്തെ കാലത്തെ ക്രിമിനൽ പ്രശ്നങ്ങളാണ്, അടിപിടി, ബഹളം, കുത്ത്, വെട്ട്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ക്രിമിനൽ പ്രാക്ടീസ് ഉള്ള ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ ഹി ഡിഡ് വണ്ടർഫുൾ. ഹി ഇൻസ്റ്റിൽ കോൺഫിഡൻസ് ഇൻ ദ പീപ്പിൾ. ഒരു തെറ്റ് ചെയ്താൽ ഓടി വന്നാൽ ലീഗൽ കറക്റ്റ് ലീഗൽ പൊസിഷനും അഡ്വൈസും കിട്ടും, കേസ് നടത്തി വിജയിപ്പിച്ചു വിടും. അങ്ങനെയൊക്കെയുള്ള ആ ഒരു തൻ്റെ ഉള്ള ക്യാരക്ടർ കംസ് വിത്ത് ദ ലീഗൽ നോളജ് ഇൻ യു. അതിൽ താൻ മാമൻ മത്തായി സാർ ഏത് പൊളിറ്റീഷ്യനെയാണ് കൂടുതൽ മാം അഡ്മയർ ചെയ്യുന്നത്? പഴയ സമയമോ അല്ലെങ്കിൽ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ മാഡത്തിൻ്റെ ഒരു ഐ ഹവ് ഹേർഡ് ഓഫ് ഇ ജോൺ ജേക്കബ് അതർ ദാൻ മൈ ഹസ്ബൻഡ്. പിന്നെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഹസ്ബൻഡ് പുള്ളിയുടെ ഫാദർ, രണ്ടുപേരും ദേ സ്റ്റുഡ് ഫോർ വാട്ട് ദേ ബിലീവ്ഡ്. വരുന്ന സമയങ്ങളിൽ തിരുവല്ലയെ മാം എവിടെയാണ് കാണുന്നത്? എനിക്ക് ഒരു പ്രധാനമായിട്ട് എനിക്ക് പറയാൻ ഒക്കുന്നത് തിരുവല്ലയെ ആര് നയിക്കുന്നു, മീനിങ് പ്രോപ്പറായിട്ട് നയിക്കുന്ന ഒരു എം എൽ എ അല്ലെങ്കിൽ എം പി ഇവരൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ തിരുവല്ല വളരും. വേർ യു സീ എങ്ങനെയാണ്, വലിയൊരു കൊമേഴ്ഷ്യൽ ഹബായിട്ടാണോ, എങ്ങനെയാണ്, ഡിസ്ട്രിക്റ്റ് ആണോ, എങ്ങനെയാണ് മാമിൻ്റെ ഒരു ഇമാജിനേഷൻ? അത് തിരുവല്ല ഇൻഡസ്ട്രിയലൈസേഷൻ, ദർ ഇസ് നോ ഇൻഡസ്ട്രി നൗ അറ്റ് ഓൾ. ഷുഗർ ഫാക്ടറി ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല. സോ കൃഷി വളരണം, കൃഷി മേഖലയാണ്. ദിസ് ഇസ് അപ്പർ കുട്ടനാട്. കുട്ടനാടിൻ്റെ ഒരു അപ്പർ ഏരിയയാണ് ഇവിടെയും കൃഷിയാണ്. ലൈക് പാഡി, ഷുഗർ കെയിൻ, ഷുഗർ കെയിൻ കൾട്ടിവേഷൻ ഹസ് ഗോൺ നിൽ, ഒട്ടുമില്ലെന്നല്ല. പക്ഷേ പണ്ട് ഷുഗർ ഫാക്ടറി ഉണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു സ്ഥലം. ഓൾ ദാറ്റ് ഇസ് ഗോൺ ബിക്കോസ് നോബഡി, ഇടക്കാലത്ത് വന്ന ഭരണത്തിൻ്റെ കുഴപ്പം അത്. അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ആളുകൾ ഇൻട്രസ്റ്റ് എടുത്തില്ല. ഇപ്പോഴും ലാൻഡ് ഇസ് ദെയർ, കൾട്ടിവബിൾ ലാൻഡ് ഇസ് ദെയർ. അത് ആളുകൾ ഉപയോഗിക്കാനായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് നമ്മൾ പ്രോജക്ട്സ് കൊണ്ടുവരണം, അവരെ ഹെൽപ്പ് ചെയ്യാൻ സബ്സിഡൈസ്ഡ് ഹെൽപ്പ് വേണം. ഇതൊക്കെ ചെയ്യാം. ജനപ്രതിനിധികൾ അതിന് മുൻകൈയെടുത്ത് ജനങ്ങളോടൊപ്പം നിന്ന് നമ്മുടെ നാടിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഇൻഡസ്ട്രീസ് നില്ലാണ് ഇപ്പോൾ തിരുവല്ലയിൽ. സോ ഇറ്റ് ക്യാൻ ബി ബ്രോട്ട് ബാക്ക് ആളുകളെ. ഓ യാ, ഷുഗർ പ്രോസസ് ചെയ്തുകൊണ്ടിരുന്ന ഫാക്ടറി ഹാസ് ടേൺഡ് ഇൻ ടു എ ബ്രൂവറി. ഓൾ ദാറ്റ് ഇസ് ഫോർ ഈ ലാഭത്തിന് വേണ്ടി മാത്രമുള്ള ചെറിയ പ്രോജക്ട്സ് മാത്രമുള്ളൂ, അതല്ല. ഇറ്റ് ഷുഡ് കം ബാക്ക് ടു ദി ഒറിജിനൽ. സ്ഥലങ്ങളെല്ലാം തരിച്ചു കിടക്കുന്നു, ഷുഗർ കെയിൻ പ്ലാന്റ് ചെയ്യണം. ഔട്ട് ഓഫ് ദാറ്റ് ലോട്ട്സ് ഓഫ് കമേഴ്ഷ്യൽ പ്രോഡക്ട്സ് ക്യാൻ കം. അങ്ങനെയുള്ള നല്ല ഉദ്ദേശത്തോടുകൂടെ, ഉദ്ദേശശുദ്ധിയോടുകൂടെ പ്രവർത്തിക്കുന്ന പൊളിറ്റീഷ്യൻസ് ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് ബെനിഫിറ്റ് ആവും, ഡെവലപ്മെൻറ്റ് വിൽ ഹാപ്പൺ. പുതിയ ജനറേഷനോട് പൊളിറ്റിക്സ് ജോയിൻ ചെയ്യണമെങ്കിൽ മാഡത്തിൻ്റെ എന്തോ ആയിരിക്കും ആശയം, എങ്ങനെ ആയിരിക്കും നമുക്ക് ഒരു ആളോട് പൊളിറ്റിക്സ് ജോയിൻ ചെയ്യാൻ, എന്തോ നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റും ആൾക്കാർക്ക്? ചുമ്മാ ഒരാൾ പെട്ടെന്ന് പൊളിറ്റിക്സിലോട്ട് കയറി വരാൻ ഒക്കത്തില്ല. ബാക്ക്ഗ്രൗണ്ട് ഇസ് എ മസ്റ്റ്. വെർ ഐ ഹാവ് ബീൻ ആൻ എക്സ്പീരിയൻസ് പേഴ്സൺ, ഐ സോ എവറിഥിങ് ദാറ്റ് ഹാപ്പൻഡ്, വാട്ട് ദീസ് പൊളിറ്റീഷ്യൻസ് ബിഹൈൻഡ് മീ അല്ലെങ്കിൽ എൻ്റെ മുൻ പിൻഗാമികൾ എന്തായിരുന്നു ലക്ഷ്യമിട്ടത്, ചെയ്തത് എന്തിനു വേണ്ടി. അവർക്ക് സുഖമായിട്ട് ചാരു ദിവസം കിടന്നാൽ പോരായിരുന്നു, അവർക്കൊക്കെ തിന്നാനും കുടിക്കാനും ഒക്കെ ഉണ്ട്. പക്ഷേ അവരെന്തിനു വേണ്ടി ഈ വെയിലും കൊണ്ട് ഈ കഷ്ടപ്പെട്ടത്, അങ്ങനെയുള്ള ഒരു കമിറ്റ്മെൻ്റ് പുതിയ ജനറേഷൻ അവർക്ക് ഓട്ടോമാറ്റിക്കലി വരികയാണെങ്കിൽ വളരെ നല്ലത്. ദിൽ ബി എ ജെം ഓഫ് ഫാദേഴ്സ്. ബൂഷ്വ ആറ്റിറ്റ്യൂഡ് താത്തു വെക്കണം, അതല്ല. ദാറ്റ്സ് നോട്ട് വാട്ട് വിൽ മേക്ക് യു എ ഗുഡ് പൊളിറ്റീഷ്യൻ. പേഷ്യൻസ് ഒത്തിരി ആവശ്യമാണ്. ഓ യെസ്, ഡെഫിനറ്റ്ലി. യു ഹാവ് ടു ബിക്കം എ പീപ്പിൾസ് മാൻ. നമ്മുടെ നാടിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ നോക്കുമെന്നുള്ള ആ ഒരു ചിന്ത സാധാരണഗതിയിൽ ആർക്കും വരുന്നതല്ല.
അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്? നന്മ കാണണം. നമ്മുടെ വീട്ടിലേക്ക് മാത്രമല്ല, നമുക്ക് മറ്റുള്ളവർക്ക് നന്മ, നമ്മുടെ നാടിൻ്റെ നന്മ, പുരോഗതി ഇതെല്ലാം കാണണമെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വരണം. ആ ഒരു 1.5 വർഷം കഴിഞ്ഞ് മാഡം ആസ് എ എം എൽ എ വെൻ യു കെയിം ഔട്ട് ഫ്രം ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ആ സമയത്ത് വല്ലതും ഇങ്ങനെ മനസ്സിൽ ഇതായിപ്പോയോ? ഇച്ചിരിയുടെ ചാൻസ് കിട്ടിയായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി, ബിക്കോസ് ഒട്ടും ആഗ്രഹങ്ങളില്ലാഞ്ഞ ഒരു വ്യക്തിയിൽ ഒരുപാട് ആഗ്രഹങ്ങൾ, സാധ്യതകൾ, എൻ്റെ നാടിനെ പറ്റിയുള്ള സാധ്യതകളൊക്കെ എൻ്റെ മനസ്സിൽ വന്നു. ബിക്കോസ് ഐ വാസ് ട്രാവലിംഗ് അറൗണ്ട് ഹിയറിങ് പീപ്പിൾ, അവരുടെ ആവശ്യങ്ങൾ കേട്ടു. അപ്പോൾ എനിക്ക് ഇന്നതൊക്കെ ചെയ്താൽ കൊള്ളാം, ബട്ട് ദ ടൈം ഇസ് ലിമിറ്റഡ്. എൻ്റെ ഹസ്ബൻഡ് ചെയ്തത് തീർക്കാനായിരുന്നു ഞാൻ നോക്കിയത്, ബിക്കോസ് ഐ കാൻ സ്റ്റാർട്ട് ന്യൂ പ്രോജക്ട്സ്, സ്റ്റാർട്ട് ചെയ്താലും തീരത്തില്ല. അപ്പോൾ ഹസ്ബൻഡ് തുടങ്ങി വെച്ച കുറേ റോഡുകൾ, പാലങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ചെയ്യാൻ തീർക്കാൻ സാധിച്ചു. അത് ആക്ച്വലി എല്ലാം ഉദ്ഘാടനം ചെയ്യാൻ പോലും ഒത്തില്ല, ബിക്കോസ് ഡിക്ലറേഷൻ ഓഫ് ഇലക്ഷൻ, അത് കഴിഞ്ഞ് പിന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. എൻ്റെ നെയിം പ്ലേറ്റൊക്കെ ഉണ്ട്, ദ ട്രാഫിക് ഐലൻഡ് ഇൻ തിരുവല്ല കെയിം ഫോർ ദ ഫസ്റ്റ് ടൈം മെയ്ഡ് ബൈ മീ, എൻ്റെ എം എൽ എ ഫണ്ട് വെച്ചാൽ. സോ അങ്ങനെയൊക്കെ ഈ നാട്ടിലൊക്കെ അന്യ നാട്ടിൽ കാണുന്ന ഒരു ലൈറ്റും ഒക്കെ കാണുക എന്ന് പറയുന്നത് എന്തൊരു അത്ഭുതം. സീ, യു കുഡ് ഡു സോ മെനി തിങ്സ്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഒരു ടേം കിട്ടിയിരുന്നെങ്കിൽ. ബട്ട് ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ പാർട്ടി ഹൂ ഹോസ്റ്റ് യു ആൻഡ് അതർ, ദാറ്റ് ഇസ് എ മെയിൽ ഡോമിനേറ്റഡ് ഫീൽഡ്. ദ പാർട്ടി, ഹൗ പാർട്ടി സപ്പോർട്ടഡ് യു ഫ്രം ബാക്ക് സൈഡ്? ഐ ഹാഡ് എ വെരി ഗുഡ് ലീഡർ ഇൻ മിനിസ്റ്റർ കെ മാണി. കെ മാണി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലായിരുന്നു. ദാറ്റ് വാസ് മൈ പൊളിറ്റിക്സ്. മൈ ഹസ്ബൻഡ് വാസ് ദർ. അത് കഴിഞ്ഞ് വന്ന ഞാൻ, ഐ വാസ് ഓട്ടോമാറ്റിക്കലി ദർ. അപ്പം ഹീ വാസ് എ ഗ്രേറ്റ് ലീഡർ, മീനിങ് ഹീ സപ്പോർട്ടഡ്. ബൈ ഇലക്ഷൻ ആയിരുന്നു, കേരളത്തിലെങ്ങും വേറെ ഇലക്ഷൻ ഇല്ല. എൻ്റെ ഇലക്ഷൻ ഞാൻ ജയിച്ചു. ദാറ്റ് വാസ് ബിക്കോസ് ഓഫ് മൈ ഹസ്ബൻഡ്സ് ഗുഡ് ദിസ് തിങ് ആൻഡ് ആൻഡ്. അത് കഴിഞ്ഞ് ഹീ ഗേവ് മീ എ ലോട്ട് ഓഫ് ഓഫേഴ്സ്. ജയിച്ചു വന്നാൽ ആളുകൾക്ക് ഓഫർ കൊടുത്തു, ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്യാം, ഇന്നരെ ജയിപ്പിച്ചാൽ ഇന്നത് ചെയ്യും, അങ്ങനെയുള്ള പ്രോമിസസൊക്കെ കൊടുത്തതൊക്കെ. ഹീ ഷവേർഡ് മീ വിത്ത് എ ലോട്ട് ഓഫ് വർക്ക്. ഈ എന്താ പ്രോജക്ട്സ് അതെല്ലാം ചെയ്ത് തീർക്കാൻ ഓടി നടന്ന് ചെയ്തു. ഐ എൻജോയ്ഡ് ഡൂയിങ് ഇറ്റ്. ഐ എൻജോയ്ഡ് മൈ ടേം. Thank you so much, ma'am, for your time. And you are such an understanding person, you know. Train a light to madam, ellathinu answer. Thank you so much for your time. Yeah.